أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين حب الرسول പ്രവാചക സ്നേഹം ഇതാണല്ലോ നമ്മുടെ പാഠം ലേ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം കൂടുതലായി സ്നേഹിക്കണം സ്നേഹിക്കാനുള്ള മുഴുവൻ ഗുണങ്ങളും ഒത്തിണങ്ങിയിട്ടുള്ള നേതാവാണ് ഗുരുവാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കാനുള്ള കാരണങ്ങൾ മൂന്നെണ്ണം ഏതൊക്കെയായിരുന്നു ആ സൗന്ദര്യം നിറം പോലെയുള്ള ബാഹ്യഗുണങ്ങൾ ദെൻ രണ്ടാമത്തേത് അറിവ് സ്വഭാവം പോലെയുള്ള ആന്തരിക ഗുണങ്ങൾ ദെൻ മൂന്നാമത്തേത് അവനിൽ നിന്ന് ലഭിക്കുന്ന ഗുണങ്ങൾ ഉപകാരങ്ങൾ നന്മകൾ അല്ലേ ഇങ്ങനെ മൂന്ന് കാരണങ്ങളെ കൊണ്ടാണ് ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ ഒരാളിലുണ്ടായാൽ വജദ ഹലാവത്തൽ ഈമാൻ ഈമാനിൻ്റെ മാധുര്യം അവൻ എത്തിച്ചിരിക്കുന്നു ഏതൊക്കെയായിരുന്നു ആ മൂന്ന് കാര്യങ്ങൾ ആ ഒന്ന് അള്ളാഹുവും അവൻ്റെ റസൂലും മറ്റെല്ലാറ്റിനേക്കാളും അവനെ കൂടുതൽ ഇഷ്ടപ്പെട്ടതാവുക രണ്ട് അവൻ മറ്റൊരാളെ സ്നേഹിക്കുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമായിരിക്കുക രണ്ടെന്താണ് അവൻ മറ്റൊരാളെ സ്നേഹിക്കുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമായിരിക്കുക മൂന്ന് അള്ളാഹു തആല അവനെ അവിശ്വാസത്തിൽ നിന്ന് കുഫറിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന് ശേഷം കുഫറിലേക്ക് തന്നെ മടങ്ങുന്നതിനെ അവൻ വെറുക്കുക ഏതുപോലെ തീയിലേക്ക് നരകത്തിലേക്ക് അവൻ എറിയപ്പെടുന്നതിനെ വെറുക്കുന്നത് പോലെ ഈ മൂന്ന് കാര്യങ്ങൾ ഒരാളിലുണ്ടായാൽ വജദ ഹലാവത്തൽ ഈമാൻ ഈമാനിൻ്റെ മാധുര്യം അവൻ എത്തിക്കുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഓർക്കുന്നില്ലേ ആ നല്ല കുട്ടികളാണ് അപ്പോൾ പ്രിയപ്പെട്ട മക്കളെ നാം കൂടുതലായിട്ട് ആരെയാണ് സ്നേഹിക്കേണ്ടത് ആ അള്ളാഹുവിനെയാണ് നാം കൂടുതലായിട്ട് സ്നേഹിക്കേണ്ടത് അത് കഴിഞ്ഞാൽ നാം കൂടുതലായിട്ട് സ്നേഹിക്കേണ്ടത് ആരെയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് എല്ലാ ഗുണങ്ങളും മേളിച്ചിട്ടുള്ള ഒരേയൊരു വ്യക്തി ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗന്ദര്യം സൽസ്വഭാവം സഹനം സഹിഷ്ണുത ധൈര്യം തുടങ്ങിയ നല്ല ഗുണങ്ങളെല്ലാം മേളിച്ചിട്ടുള്ള ഒരേയൊരു വ്യക്തി ആരാണ് നമ്മുടെ നേതാവ് കാരുണ്യത്തിൻ്റെ നേതാവ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ജനങ്ങളുടെയും ക്ഷേമത്തിനായും ഐശ്വര്യത്തിനായും സമുദ്ധാരണത്തിനായും പ്രവർത്തിച്ചിട്ടുള്ള സേവനം ചെയ്തിട്ടുള്ള നേതാവ് ആരാണ് നമ്മുടെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ എല്ലാ ഗുണങ്ങളും ആന്തരിക ഗുണങ്ങളും ബാഹ്യ ഗുണങ്ങളും നന്മകൾ ലഭിക്കുകയും എല്ലാം ഉള്ള ഒരേ ഒരു വ്യക്തിയാണ്
നമ്മുടെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് നാം കൂടുതലായിട്ട് സ്നേഹിക്കേണ്ടത്. നമ്മുടെ മനസ്സിൽ ഒരിടം കൊടുക്കണം. ആർക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. മറ്റാരോടെങ്കിലും നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതെല്ലാം അവിടെ നിന്ന് മാറ്റിയിട്ട് അവിടെ ആരെ കൊണ്ടുവന്ന് വെക്കണം? ഹുബ്ബു റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടം, സ്നേഹം, പ്രേമം, അതാണ് നമ്മുടെ മനസ്സിൽ വരേണ്ടത്. വേണ്ടേ മക്കളെ? വേണം. മാത്രമല്ല, പ്രവാചക സ്നേഹം എന്നുള്ളത് നമ്മുടെ ഈമാനിൻ്റെ ഒരു ഭാഗം കൂടെയാണ്. യഥാർത്ഥ സത്യവിശ്വാസിയാകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം കൂടുതലായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കാണാം, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ നിന്ന് ഒരാളും യഥാർത്ഥ സത്യവിശ്വാസിയാകുകയില്ല, ഹത്ത അക്കൂന അഹബ്ബ ഇലൈ, ഞാൻ അവനെ കൂടുതൽ ഇഷ്ടപ്പെട്ടവൻ ആകുന്നതുവരെ. ആരെക്കാൾ? മിം വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, അവൻ്റെ മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും മറ്റു എല്ലാ ജനങ്ങളെക്കാളും ഞാനായിരിക്കണം അവന് കൂടുതൽ പ്രിയപ്പെട്ടവൻ. എങ്കിലേ അവൻ യഥാർത്ഥ സത്യവിശ്വാസിയാകുകയുള്ളൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ട മക്കളെ, നാം എന്തുകൊണ്ടും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാണ്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അപ്പോൾ എന്താണ് സ്നേഹം? മഹബ്ബത്ത് എന്നാൽ എന്താണ്? ആ നാം നേരത്തെ പഠിച്ചു, ആ സൗന്ദര്യം, നിറം പോലെയുള്ള ബാഹ്യഗുണങ്ങൾ, ദെൻ വിജ്ഞാനം, സ്വഭാവം പോലെയുള്ള ആന്തരിക ഗുണങ്ങൾ, ദെൻ അവനിൽ നിന്ന് ലഭിക്കുന്ന ഉപകാരങ്ങൾ, നന്മകൾ, ഇങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങളാൽ മറ്റൊരാളോടുണ്ടാകുന്ന മാനസിക ചായ്വാണ് എന്ത്? സ്നേഹം, മഹബ്ബത്ത് എന്നുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഗുണങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടും കൂടുതലായിട്ട് സ്നേഹിക്കപ്പെടാൻ അർഹൻ ആരാണ്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നാം കൂടുതലായിട്ട് നമ്മുടെ നേതാവിനെ സ്നേഹിക്കണം. അല്ലാഹു തആല നമുക്കെല്ലാം തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് ഈ ഭാഗം നമ്മുടെ കിതാബിലൂടെ ഒന്ന് മനസ്സിലാക്കാം അല്ലേ? എല്ലാവരും കിതാബെടുക്കൂ. എല്ലാവരും കിതാബിലേക്ക് നല്ല ശ്രദ്ധ കൊടുത്ത് നോക്കണേ. ഞാനൊന്ന് വായിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫല്ലാഹു തആല ഹുവ മഹ്ബൂബുൽ മുഅ്മിനി അലൽ ഇത്ലാഖ്. ثم الأحب إلى المؤمن هو رسول الله صلى الله عليه وسلم. قال تعالى والذين آمنوا أشد حبا لله. وقال رسول الله صلى الله عليه وسلم لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. والمحبة മൈലു തുബഇൽ ഇൻസാനി ഇലാ അഹദിൻ ലികമാലി ളാഹിരി മിനൽ ഹുസ്നി വൽ ജമാൽ ഔ ലികമാലി ബാത്തിനിഹി മിനൽ സിയരിൽ ജമീല വൽ അഖ്ലാഖിൽ ഹസന ഔ ലിഇൻആമിഹി വ ഇഹ്സാനിഹി അലൈഹ് ഫഹാദിഹിൽ മആനി അസ്സലാസ ഹിയൽ മൂജിബത്തുൽ മഹബ്ബ ورسول الله صلى الله عليه وسلم هو الذي جمعها على غاية مراتب الكمال فهو احق الخلق بالمحبه. നോക്കു മക്കളെ, ഈ ഭാഗത്ത് നിങ്ങൾക്ക് മുൻ പരിചയമില്ലാത്ത പദങ്ങൾ ഉണ്ടോ? ഒരുപാട് പദങ്ങൾ നാം പഠിച്ചിട്ടുണ്ട് അല്ലേ? ഞാൻ അർത്ഥം പറയാം. ആ സമയത്ത് നിങ്ങൾക്ക് പരിചയമില്ലാത്ത പദങ്ങളുടെ അർത്ഥങ്ങൾ കൃത്യമായി എഴുതി വെക്കണം കേട്ടോ. നോക്കൂ. ഫല്ലാഹു തആല ഹുവ മഹ്ബൂബുൽ മുഅ്മിൻ. അപ്പോൾ അല്ലാഹു തആല അവനാണ് മഹ്ബൂബുൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസിയുടെ സ്നേഹിതൻ. ആരാണ്?
അല്ലാഹു തആലയാണ്. അലൽ ഇത്ലാഖ് നിരുപാധികം ഏത് നിലക്കും ഒരു സത്യവിശ്വാസിയുടെ സ്നേഹിതൻ മഹ്ബൂബ് ആരാണ്? അല്ലാഹു തആലയാണ്. ഒരു സത്യവിശ്വാസി കൂടുതലായി സ്നേഹിക്കേണ്ടത് ആരെയാണ്? അല്ലാഹുവിനെയാണ്. അവനെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബിനെയാണ് ഒരു സത്യവിശ്വാസി കൂടുതലായി സ്നേഹിക്കേണ്ടത്. സുമ്മ അൽ അഹബ്ബു ഇലൽ മുഅ്മിൻ, പിന്നെ ഒരു സത്യവിശ്വാസിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഹുവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഒരു സത്യവിശ്വാസിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലാഹു തആല, അത് കഴിഞ്ഞാൽ അവൻ്റെ സ്നേഹിതൻ ആരാണ്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാ, സത്യവിശ്വാസികൾ അല്ലാഹുവോട് അതിശക്തമായ സ്നേഹമുള്ളവരാണ്. അല്ലാഹുവിനെ കൂടുതലായി ഇഷ്ടപ്പെടുന്നവരാണ് ആരെ? സത്യവിശ്വാസികൾ. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ നിന്ന് ഒരാളും യഥാർത്ഥ സത്യവിശ്വാസിയാവുകയില്ല, ഹത്ത അക്കൂന അഹബ്ബ ഇലൈ, ഞാൻ അവന് കൂടുതൽ ഇഷ്ടപ്പെട്ടവൻ കൂടുതൽ പ്രിയപ്പെട്ടവൻ ആകുന്നതുവരെ, മിം വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ, അവൻ്റെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും മറ്റു എല്ലാ ജനങ്ങളെക്കാളും ഞാനവന് കൂടുതൽ പ്രിയപ്പെട്ടവനാകുന്നതുവരെ നിങ്ങളിൽ നിന്ന് ഒരാളും യഥാർത്ഥ സത്യവിശ്വാസിയാവുകയില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കൂ. വൽ മഹബ്ബത്തു, സ്നേഹം, മൈലു തുബഇൽ ഇൻസാൻ, ഒരാളുടെ പ്രകൃതിയാലുള്ള ചായ്വാണ് എന്ത്? സ്നേഹം പ്രകൃതിയാലുണ്ടാകുന്ന മനസ്സിൻ്റെ ചായ്വാണ് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ചായ്വാണ് എന്ത്? മഹബ്ബത്ത്. എങ്ങോട്ട് ചായുക? ഇല അഹദിൻ, മറ്റൊരാളിലേക്ക്. ഒരാൾക്ക് മറ്റൊരാളോടുണ്ടാകുന്ന മാനസിക ചായ്വാണ് എന്ത്? മഹബ്ബത്ത്, സ്നേഹം. അങ്ങനെ മനസ്സ് ചായാനുള്ള കാരണമെന്താണ്? ലി കമാലി ലോഹിരി, അവൻ്റെ ബാഹ്യഗുണങ്ങൾ സമ്പൂർണമായതിനാലാവാം. മിനൽ ഹുസ്നി വൽ ജമാൽ, ഭംഗി സൗന്ദര്യം പോലെയുള്ള അവൻ്റെ ബാഹ്യഗുണങ്ങൾ സമ്പൂർണമായതിനാലാവാം. ഔ ലി കമാലി ബാത്തിനി, അല്ലെങ്കിൽ അവൻ്റെ ആന്തരിക ഗുണങ്ങൾ പെർഫെക്റ്റ് ആയതിനാലാവാം. ആന്തരിക ഗുണങ്ങൾ സമ്പൂർണമായതിനാലാവാം. മിനസിയരിൽ ജമീല വൽ അഖ്ലാഖിൽ ഹസന, നല്ല ജീവിത രീതികളാൽ, നല്ല നടപ്പ് രീതികളാലും, നല്ല സൽസ്വഭാവങ്ങളാലും അവൻ്റെ ആന്തരിക ഗുണങ്ങൾ സമ്പൂർണമായതിനാലാവാം. ഔ ലി ഇൻആമിഹി വ ഇഹ്സാനി അലൈ, അല്ലെങ്കിൽ അവന് ഗുണം ചെയ്തതിനാലാവാം, നന്മകൾ ചെയ്തതിനാലാവാം. ഫഹാദിഹിൽ മഅനി അസ്സലാസ, അപ്പോൾ ഈ മൂന്ന് നല്ല ഗുണങ്ങൾ, ഹിയൽ മൂജിബത്തുലിൽ മഹബ്ബ, അവയാണ് സ്നേഹത്തിന് നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ മൂന്ന് ഗുണങ്ങളാണ് ഒരാൾക്ക് മറ്റൊരാളോട് സ്നേഹമുണ്ടാക്കാനുള്ള അല്ലെങ്കിൽ സ്നേഹം ഉറപ്പിക്കാനുള്ള കാരണങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഹുവല്ലദി ജമഅഹ അല ഓയത്തി മറാത്തിബിൽ കമാൽ, വളരെ സമ്പൂർണമായി അക്ഷരാർത്ഥത്തിൽ തന്നെ ഈ മുഴുവൻ ഗുണങ്ങളെയും ഒരുമിച്ച് കൂട്ടിയയാളാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മുഴുവൻ ഗുണങ്ങളെയും ഒരുമിച്ച് കൂട്ടിയ അല്ലെങ്കിൽ ഈ മുഴുവൻ ഗുണങ്ങളും മേളിച്ച സമ്മേളിച്ച ഒരു വ്യക്തിയാണ് ആര്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുതന്നെ അല ഗോയത്തിൽ മറാത്തിബ്, അക്ഷരാർത്ഥത്തിൽ പൂർണ്ണമായി സമഗ്രമായിട്ട് തന്നെ മുഴുവൻ ഗുണങ്ങളും ഒരുമിച്ച് കൂടിയ വ്യക്തിയാണ് ആര്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഫഹുവ അഹഖുൽ ഖൽഖി ബിൽ മഹബ്ബ, അപ്പോൾ സൃഷ്ടികളിൽ കൂടുതൽ സ്നേഹിക്കാൻ അർഹതപ്പെട്ടവൻ ആരാണ്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ.
മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഈ മുഴുവൻ ഗുണങ്ങളെയും ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. അല്ലദി ജമഅഹ, നബി തങ്ങളാണ് ഈ മുഴുവൻ ഗുണങ്ങളെയും ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ സൃഷ്ടികളുടെ കൂട്ടത്തിൽ സ്നേഹിക്കാൻ കൂടുതൽ അർഹതപ്പെട്ടവൻ ആരു മാത്രമാണ്? മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. അപ്പോൾ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഈ പാഠം നല്ലപോലെ പലതവണ വായിക്കുകയും ഓരോ പദത്തിൻ്റെയും അർത്ഥം മനസ്സിലാക്കുകയും അതുപോലെ തന്നെ ഇന്ന് നാം പഠിച്ചിട്ടുള്ള ഹദീസ്, ആയത്ത്, ഇതെല്ലാം കൃത്യമായി വൃത്തിയായി നോട്ട്ബുക്കിൽ എഴുതി അതിൻ്റെ ആശയവും എഴുതി ഈ ഹദീസും ആയത്തുകളൊക്കെ കാണാതെ പഠിക്കണം. അതുപോലെ തന്നെ ഇന്നെടുത്തിട്ടുള്ള ഭാഗത്തിൻ്റെ ആശയവും വൃത്തിയായി എഴുതി ആ ഭാഗം ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ഉസ്താദിന് അയച്ചു കൊടുക്കണം. കഴിയില്ലേ? ഇൻഷാ അല്ലാ. അള്ളാഹു തആല തൗഫീക്ക് നൽകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കാൻ നമുക്കെല്ലാം അള്ളാഹു തആല തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن غم بأهل البدر يا الله صلاة الله سلام.